കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവളങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സ്വപ്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. 2026 ഡിസംബറിനകം കോഴിക്കോട് സ്റ്റേഷന് പുതിയ മുഖം ലഭിക്കും. സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ നടക്കുകയാണിപ്പോൾ. സെപ്റ്റംബർ ആദ്യവാരത്തോടെ നിർമ്മാണം തുടങ്ങും. പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രവും പ്രത്യേകതകളും നമുക്കൊന്ന് പരിശോധിക്കാം. 135 വർഷത്തോളം പഴക്കമുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്. 1888 മദ്രാസ് റെയിൽവേയുടെ പടിഞ്ഞാറൽ ടെർമിനസ് ആയി തുറന്ന കോഴിക്കോട് സ്റ്റേഷൻ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. 4 പ്ലാറ്റ്ഫോമുകളും 2 പ്രവേശന കവാടങ്ങളുമാണ് നിലവിൽ സ്റ്റേഷനിലുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ ഏക A1 സ്റ്റേഷനാണ് കോഴിക്കോട്. ദിവസേന 25,000 കൂടുതൽ യാത്രക്കാർ സ്റ്റേഷൻ ഉപയോഗിച്ചു വരുന്നു. കോഴിക്കോട് നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം ട്രെയിൻ ലഭ്യമാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ലിഫ്റ്റ് സൗകര്യം ലഭ്യമായ സ്റ്റേഷൻ കൂടിയാണ് കോഴിക്കോട്. സ്റ്റേഷന്റെ 125 വാർഷികം 2013 വിപുലമായി ആഘോഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് സ്റ്റേഷന്റെ ചിത്രം പതിച്ച പോസ്റ്റൽ കവറും പുറത്തിറക്കിയിരുന്നു. 2018 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനായി കോഴിക്കോടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പദ്ധതിയെക്കുറിച്ച്. നാളുകളായി ചർച്ച നടന്നു വന്നിരുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ സഫലമാകുന്നത്. 473 കോടി രൂപയുടെ പദ്ധതിയാണിത്. 5 നിലകളിലായാണ് പുതിയ സ്റ്റേഷൻ കെട്ടിടം. കിഴക്കുഭാഗത്ത് 5 നിലകളിലും പടിഞ്ഞാറ് ഭാഗത്ത് 6 നിലകളിലുമായി ബഹുനില പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും. നിലവിലുള്ള കെട്ടിടങ്ങളിൽ 10% മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കും. റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള റോഡുകളും ഇതോടൊപ്പം വികസിപ്പിക്കും. പടിഞ്ഞാറു ഭാഗത്തെ റോഡ് ഫ്രാൻസിസ് റോഡുമായി ബന്ധിപ്പിക്കും. കിഴക്കുഭാഗത്തെ റോഡ് റെയിൽവേ ഭൂമി വിട്ടുകൊടുത്ത് വീതി കൂട്ടുകയും ചെയ്യും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള നിലവാരത്തിലേക്ക് പുതുക്കിപ്പണിയുമ്പോൾ ഏറ്റവും ആകർഷകമാവുക എയർ കോൺകോഴ്സ് എന്ന ഇടനാഴിയാകും. പ്ലാറ്റ്ഫോമിൽ നിന്ന് 8 മീറ്റർ ഉയരത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രവേശന കവാടങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ മേൽപ്പാലത്തിന് 48 മീറ്റർ വീതിയും 110 മീറ്റർ നീളവും ഉണ്ടാകും. കോഴിക്കോട് മാത്രമാണ് 48 മീറ്റർ വീതിയിൽ കോൺകോഴ്സ് വരുന്നത്. എറണാകുളത്ത് ഇത് 24 മീറ്റർ ആണെങ്കിൽ തിരുവനന്തപുരത്ത് ഇത് 36 മീറ്റർ ആണ്. യാത്രക്കാർക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങാൻ വഴിയൊരുക്കുന്നതിന് പുറമേ ഈ ഇടനാഴിയിൽ കഫറ്റീരിയകളും മറ്റ് ഔട്ട്ലെറ്റുകളും ATMഉം വരെ ഉണ്ടാകും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തവർക്കും ഇതുവഴി യാത്ര ചെയ്യാം. അതിനാൽ കോൺകോഴ്സിന് മുകളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ടിക്കറ്റ് എടുക്കാത്തവർക്കും സാധിക്കും. പദ്ധതിയുടെ ഭാഗമായി നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിൽ നിലവിലുള്ള 5 ട്രാക്കുകൾക്ക് പുറമെ 4 പുതിയ ട്രാക്കുകൾ കൂടി നിർമ്മിക്കും. 19 ലിഫ്റ്റുകൾ, 24 എസ്കലേറ്ററുകൾ, 12 മീറ്റർ വീതിയുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജ്, 2 പ്രവേശന കവാടങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരേ സമയം 424 കാറുകൾക്കും 1234 ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്കു ചെയ്യാവുന്ന 5 നില പാർക്കിംഗ് സംവിധാനമാണ് കിഴക്കുഭാഗത്ത് ഒരുങ്ങുക. പടിഞ്ഞാറു ഭാഗത്ത് 6 നിലകളുള്ള പാർക്കിംഗ് സമുച്ചയം ഉണ്ടാവും. അവിടെ 1488 ഇരുചക്ര വാഹനങ്ങൾക്കും 618 കാറുകൾക്കും പാർക്ക് ചെയ്യാം. നിലവിലെ 5 മീറ്റർ വീതിയുള്ള 2 ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയിലുള്ള 2 പുതിയ ഫൂട്ട് ഓവർ ബ്രിഡ്ജുകളും സ്ഥാപിക്കും. ഈസ്റ്റ് ടെർമിനലിനെയും വെസ്റ്റ് ടെർമിനലിനെയും ബന്ധിപ്പിക്കുന്ന കോൺകോഴ്സിൽ ബിസിനസ് ലോഞ്ച് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. പാർക്കിങ്ങുകളിലേക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജുകളിൽ നിന്നും കോൺകോഴ്സിൽ നിന്നും സ്കൈവാക്ക് സൗകര്യവും ഉണ്ടാകും. നിലവിലെ മുഴുവൻ റെയിൽവേ ക്വാർട്ടേഴ്സുകളും പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ടവറുകളിലായി ബഹുനിലകളിലുള്ള പുതിയ ക്വാർട്ടേഴ്സും നിർമ്മിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമായി 4.5 ഏക്കറിൽ വാണിജ്യ കേന്ദ്രവും ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്രാൻസിസ് റോഡിൽ നിന്നും നിലവിലെ 4-ാമത്തെ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് നേരിട്ട് പ്രവേശനവും ഉണ്ടാകും. RMS കേന്ദ്രം, പാഴ്സൽ കയറ്റാനും ഇറക്കാനുമുള്ള പ്രത്യേക സംവിധാനം, ഗ്രൗണ്ട് പാർക്കിംഗ്, ഭാവിയിലെ മെട്രോ സ്റ്റേഷനെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് ടെർമിനൽ പണിയാനുള്ള കേന്ദ്രം എന്നിവയും പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം വെസ്റ്റ് ഹിൽ പിറ്റ് ലൈൻ കൂടി സ്ഥാപിച്ചാൽ കോഴിക്കോട് നിന്നും ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാനും സാധിക്കും. കോഴിക്കോട് നഗരത്തിന്റെ മുഖം തന്നെ മാറ്റിമറിക്കുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കോഴിക്കോട്ടുകാർ.